ഈ വീഡിയോയിൽ കേരളത്തിലെ സാമൂഹ്യ മരുന്നിനായി നടന്ന സമരങ്ങളും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠകോശത്തിലെ എട്ടാം ആയ കേരളം ആധുനികതയിലേക്ക് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം കേരളത്തിലെ സാമൂഹ്യ മരുന്നിനായി നടന്ന സമരങ്ങൾ പരിശോധിക്കാം ചാനാർലകൾ നടന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി ചാനർ സ്ത്രീകളുടെ പോരാട്ടം അരുവിപ്പുറം പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ നടന്നു ക്ഷേത്രകർമ്മവും പൂജകളോ അവർണർക്കോ അവകാശം വൈക്ക സത്യാഗ്രഹം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കയക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയാണ് വൈക്കയ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നേടാൻ വേണ്ടി നടന്ന സത്യാഗ്രഹം അടുത്തത് കേരളത്തിലെ സാമൂഹിക സാമൂഹികമാരത്തിനായി കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്തകൾ അവരുടെ പ്രവർത്തനങ്ങളുമാണ് അടുത്തത് വൈകുണ്ട സാമി സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില രൂപീകരിച്ച സംഘടനയാണ് സമത്വ സമാജം മുത്തക്കുണ്ട് സ്വാമി എന്ന വൈകുണ്ട സ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് അഖില തിരുട്ട് അരുന്നൂൾ എന്നിവ പ്രധാന കൃതികളാണ് അടുത്തത് ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കതായം എന്നിവയ്ക്കെതിരെ പോരാടി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു എസ് എൻ ഡി പി എന്ന ശ്രീനാരായണ ധർമ്മൽപേലിനെ യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് സ്ഥാപിച്ചത് ആദ്യ കൃതി ഗജേന്ദ്ര മോശം കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അടുത്തത് അയ്യങ്കാളി അയ്യങ്കാളിയാണ് അസാധുജന പരിപാലന സംഘം സ്ഥാപി സംഘത്തിന് നേതൃത്വം നൽകിയത് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ സംഘടന രൂപീകരിച്ചത് തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരം കല്ലുമാല സമരം എന്നത് എന്നിവയ്ക്ക് നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ് സഹോദരൻ അടുത്തത് വാഗ്ഫടാനന്ദൻ വാഗ്ഫടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വയലേരി കുഞ്ഞിക്കണലാണ് വാഗ്ഫടാനന്ദനായി മാറിയത് ഈ പേര് നിർദ്ദേശിച്ച ബ്രഹ്മാനന്ദ ശിബി അടുത്തത് സഹോദര അയ്യപ്പൻ സഹോദര അയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര പ്രസ്ഥാനം ആ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വിശ്രഭോജനം സംഘടിപ്പിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹമാണ് ചമ്പാര സത്യാഗ്രഹം അടുത്തത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹമാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത് എൻ്റെ ജീവിത സ്മരണങ്ങളാണ് ആത്മകഥ കേരള മദൻ മോഹൻ മാളവിയ എന്ന് അറിയപ്പെടുന്നു അടുത്തത് ബി ബി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷമ സഭ സ്ഥാപിച്ചു ബി ടിയുടെ ആത്മത കണ്ണീരൻ കിനാവും യോഗ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം കുര്യോക്കോസ് ഏലിയോസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് പിടിയേരി സമരം കേരളത്തെ സാക്ഷരതയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു കുമാര ഗുരുവിന് ദേവൻ അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാചന സഭ സ്ഥാപിച്ചു സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു ഈ പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്ത് പത്തില് നിരോധിക്കുകയുണ്ടായി അൽ ഇസ്ലാം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചതും ഇദ്ദേഹമാണ് അടുത്തത് കുമാര ഗുരുദേവൻ പ്രതിഷ്ഠ രക്ഷാദേവസഭ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ഇന്ന് സ്ഥാപിച്ചത് ബാലികാല നാമം കുമാരൻ അടുത്ത അടുത്ത സാമൂഹിക പരിഷ്കർത്താവ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അദ്ദേഹം സ്ഥാപിച്ചിരുന്ന അരേ സമാജം കേരളത്തിലെ എബ്രഹാം ലിഖന നൽകിയപ്പെടുന്നു കൊച്ചി രാജ കവിതിലകൻ എന്ന ബഹുമതി നൽകി ആദികൃതി സ്തോത്ര മന്ദാരം ഇതുകൂടാതെയുള്ള അനുബന്ധമായ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പഠിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്